എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. സവോളയൊക്കെ ആയി വന്നിട്ടുണ്ട്. ഒരുപാട് ഗോൾഡൻ കളറൊന്നും ആവണ്ട. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ബസ്മതി റൈസ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കിയിട്ട് അടച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്ന ഒരു ഇത് വേവിക്കാൻ വെക്കാം. അരി കുതിർത്തെങ്കിൽ മാത്രമേ ഒരു വിസിൽ വെന്ത് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് അരി കുതിർക്കുന്ന അരി മറക്കരുത്. ഇപ്പോൾ ഒരു വിസിലൊക്കെ വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. കുക്കറിൻ്റെ പ്രഷർ മുഴുവനായിട്ട് പോയതിന് ശേഷം തുറന്ന് നോക്കാം. ഇപ്പം കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. തുറന്ന് നോക്കാം. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കുക്കറി വെക്കുമ്പോൾ ചെറിയൊരു വെള്ളമയം ഫീൽ ചെയ്യും ആദ്യം തുറക്കുമ്പോൾ. പക്ഷേ ചോറെല്ലാം വിട്ട് വിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു 10-15 മിനിറ്റോടെ ഒന്നുകൂടെ അടച്ചു വെക്കാം. അപ്പം വെള്ളമയമൊക്കെ മാറി നന്നായിട്ട് ഡ്രൈ ആയി കിട്ടും. ഒന്നുകൂടി അടച്ചു വെക്കാം. തുറന്ന് നോക്കാം. ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചോറൊക്കെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്.
ഇതുപോലെ വളരെ പെട്ടെന്ന് തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് പുലാവ് ഒക്കെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.